വന്ദേ ഭാരത് എളുപ്പം നടപ്പാക്കാൻ കഴിയുന്ന അടിയന്തരമായി ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. അതിന് ഇത്രയും പൈസ ചെലവില്ല, അതിനിത്രയും വിഭവങ്ങൾ വേണ്ട. അതിൻ്റെ പ്രധാനം എന്താ വെച്ചാൽ പുതിയ ട്രാക്ക് ഉണ്ടാക്കലല്ല, ഉള്ള ട്രാക്കിലൂടെ മെച്ചപ്പെടുത്തി ട്രെയിൻ ഓടിക്കലാണ്. കേരളത്തിന് താങ്ങാവുന്ന പദ്ധതി ഏതാണ്? അതാണ് ആദ്യ ആലോചിക്കുന്നത്. വന്ദേ ഭാരത് കേരളത്തിന് 5 പൈസ മുടക്കില്ലാതെ വരുന്നൊരു പദ്ധതിയാണ്. അത് വരട്ടെ. ഈ 530 കിലോമീറ്ററിൽ പുതിയ ട്രാക്കിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ചിലപ്പോൾ 5ഓ 10ഓ ചിലപ്പോൾ നടക്കാതെ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ താരതമ്യമില്ല എന്ന് പറഞ്ഞത്. നമുക്ക് അടിയന്തരമായൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണ്ടേ? വന്ദേ ഭാരത് വരട്ടെ. കേരളയിൽ വരാൻ ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല. അതിനുവേണ്ട ചിലവ്, അത് വന്നാൽ തന്നെ അതുണ്ടാക്കുന്ന അപകടം. അതുകൊണ്ട് കേരളയിലല്ല വരേണ്ടത്, വന്ദേ ഭാരതോ അല്ലെങ്കിൽ അതുപോലെ മെച്ചപ്പെട്ട പദ്ധതികളുമാണ്. വന്ദേ ഭാരത് പദ്ധതി സംസ്ഥാന സർക്കാരിന് ഒരു നഷ്ടവും വരുത്തുന്നില്ലെന്നും കേരളയിൽ പദ്ധതിക്ക് ഒരു ബദലല്ല വന്ദേ ഭാരത് പദ്ധതിയെന്നും തുറന്നു പറഞ്ഞ് പരിസ്ഥിതി പ്രവർത്തകൻ അഡ്വക്കേറ്റ് സി ആർ നീലകണ്ഠൻ. ഒന്നാമത് നമ്മൾ ബദൽ എന്ന് പറയുന്നതിന് ഒരു വലിയ കുഴപ്പമുണ്ട്. ഒന്നൊന്നിന് ബദൽ, ഇപ്പോൾ ചായക്ക് ബദൽ കാപ്പി എന്ന് പറയണ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. വന്ദേ ഭാരതിൻ്റെ സങ്കല്പവും കേരളിൻ്റെ സങ്കല്പവും രണ്ടാണ്. അതിലേതാണ് കേരളത്തിന് സാമൂഹ്യമായി, സാമ്പത്തികമായി, പാരിസ്ഥിതികമായി യോജിച്ചത് എന്നാണ് പറയേണ്ടത്. വന്ദേ ഭാരത് എളുപ്പം നടപ്പാക്കാൻ കഴിയുന്ന അടിയന്തരമായി ചെയ്യാവുന്ന ഒരു പദ്ധതിയാണ്. അതിന് ഇത്രയും പൈസ ചെലവില്ല, അതിന് ഇത്രയും വിഭവങ്ങൾ വേണ്ട. അതിൻ്റെ പ്രധാനം എന്താ വെച്ചാൽ പുതിയ ട്രാക്ക് ഉണ്ടാക്കലല്ല, ഉള്ള ട്രാക്കിലൂടെ മെച്ചപ്പെടുത്തി ട്രെയിൻ ഓടിക്കലാണ്. അത് സാധ്യമാണ് എന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ വന്ദേ ഭാരതിൻ്റെ സ്പീഡ് ഇതിനേക്കാൾ 10 കിലോമീറ്റർ കുറയുമോ കൂടുമോ എന്നുള്ളത് ഒരു കാര്യം. ഇവർ പറയുന്ന കേരളത്തിൻ്റെ തന്നെ ആവറേജ് സ്പീഡ് ഇപ്പോൾ 130 കിലോമീറ്ററാണ്. കാരണം കാസർഗോഡ് തിരുവനന്തപുരം 530 കിലോമീറ്റർ 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 140 കിലോമീറ്റർ വരുന്നില്ല, 130+ ആണ് എന്ന് പറഞ്ഞാൽ 130+ ആവറേജ് കിട്ടാവുന്ന വേറെ ഏതെങ്കിലും ഒരു ട്രെയിൻ ഇതിലെ ഓടിക്കാൻ കഴിയുമോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇനിയിപ്പോൾ 130+ ഇല്ലാന്ന് വെക്കുക, 110+ ഉള്ളൂ, 20 കിലോമീറ്റർ കുറയും. എങ്കിൽ പോലും 120,000 കോടി രൂപ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ അതല്ലേ വേണ്ട അതെല്ലാം എടുക്കുക. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ കേരളത്തിൻ്റെ തന്നെ DPRൽ പറയുന്ന വളരെ രസകരമായൊരു കാര്യം, ഇവിടെ എന്തുകൊണ്ട് ഹൈസ്പീഡ് പോകുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു 530 കിലോമീറ്റർ ദൂരത്തിൽ 11 സ്റ്റോപ്പ് വെച്ച് അടുത്തടുത്ത് സ്റ്റോപ്പ് ഉള്ളതുകൊണ്ട് ഹൈസ്പീഡ് പോകാൻ പറ്റില്ല. കാരണം 350 കിലോമീറ്ററാണ് ഹൈസ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇവർ തന്നെ കാണിക്കുന്ന ഏറ്റവും ഇന്ത്യയിൽ ഇപ്പോൾ ഏക വർക്ക് നടക്കുന്ന ഒരു ഹൈസ്പീഡ് എന്ന് പറയുന്നത് മുംബൈ അഹമ്മദാബാദാണ്. 503 കിലോമീറ്റർ 13 സ്റ്റോപ്പ് അവിടെ ഹൈസ്പീഡ് പറ്റും. അപ്പോൾ ഇവർ പറയുന്നത് 300 കിലോമീറ്റർ കേരളത്തിന് ആവശ്യമില്ല, 200 മതി എന്നാണ്. അതെന്താ, ആരാ തീരുമാനിച്ചേ? ഞാൻ പറഞ്ഞു അത്തരം തീരുമാനങ്ങൾ ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു 300 വേണമെന്ന്. 1.5 മണിക്കൂർ ചിലർ പറഞ്ഞു 1.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് തിരുവനന്തപുരം എത്തിയിട്ടൊരു കാര്യമില്ല, 4 മണിക്കൂർ കൊണ്ട് എത്തിയിട്ട് എന്താ കാര്യം, അത് 5 മണിക്കൂറായി എന്താ കുഴപ്പം? ഞാൻ ചോദിക്കണം, അങ്ങനെയുള്ള തർക്കങ്ങളിൽ കാര്യമില്ല. ഒന്ന്, കേരളത്തിന് താങ്ങാവുന്ന പദ്ധതി ഏതാണ്? അതാണ് ആദ്യം ആലോചിക്കേണ്ടത്. വന്ദേ ഭാരത് കേരളത്തിന് 5 പൈസ മുടക്കില്ലാതെ വരുന്നൊരു പദ്ധതിയാണ്. അത് വരട്ടെ. അത് വന്നിട്ടും കേരളത്തിൽ യാത്രയ്ക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ചെയ്യാം. ഇനി അതിനുവേണ്ടി സാങ്കേതികമായി മെച്ചപ്പെടുത്തലുകൾ വേണം. അല്ലെങ്കിൽ തന്നെ കേരളത്തിലൊരു ട്രാക്കിന് വേണ്ടി മുമ്പ് പ്രശ്നം നടക്കുന്നുണ്ട്. തിരുവനന്തപുരം തൃശ്ശൂർ വരെയുള്ള ട്രാക്ക് ഓൾറെഡി അതിൻ്റെ സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സർവേ വരട്ടെ. ഒരു ട്രാക്ക് കൂടി വന്നാൽ എന്തായാലും വന്ദേ ഭാരതിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രെയിനോ കേരളത്തിനേക്കാൾ കൂടുതൽ സ്പീഡ് കിട്ടും. ഒരു ട്രാക്ക് കൂടി വന്നാൽ, അങ്ങനെ ഒരു ട്രാക്ക് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ പുതുതായി 2 ട്രാക്ക് ഇട്ട് സ്റ്റാൻഡേർഡ് ഗേജിൽ മറ്റേ ട്രെയിൻ ഓടാൻ പറ്റാത്തൊരു സാധനം ഉണ്ടാക്കുകയല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളിനെ എതിർക്കുന്നതെന്ന് വെച്ചാൽ, കേരളിൽ എന്ന പേരിനല്ല പ്രശ്നം. നേരെ മറിച്ച് ഇവർക്ക് ചെയ്യാവുന്നത് ഇപ്പോഴുള്ള റെയിൽ മെച്ചപ്പെടുത്തി വേണമെങ്കിൽ ഒരു ട്രാക്കും കൂടി ഇട്ട് അതിൻ്റെ വളവ് തിരിച്ച് ഒക്കെ ചെയ്യാം. വളവ് തിരിച്ച് ചെയ്യട്ടെ. അപ്പോൾ ഇതിന് ബദലെന്നല്ല, ഒരു പക്ഷേ ഇന്നുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട യാത്രാ വേഗം കിട്ടാൻ വന്ദേ ഭാരത് സഹായിക്കും എന്ന കാര്യം തർക്കമില്ല. അത് വരട്ടെ. ഇനി അതും കഴിഞ്ഞ് സ്പീഡ് വേണമെങ്കിലല്ലേ, അപ്പോഴല്ലേ നമുക്ക് വേറെ ഏതാ വേണ്ടതെന്ന് ആലോചിക്കണ്ടോ? ഞാൻ കണക്കാക്കുന്നത് ഇന്നത്തെ നിലയ്ക്ക് വന്ദേ ഭാരത് ആയിരിക്കും പ്രായോഗികമായി കേരളത്തിൽ കൊണ്ടുവരാവുന്ന ഒരു സാധനം. അതിന് വേണ്ട ചെറിയ മാറ്റങ്ങൾ വേണം. സിഗ്നലിംഗ് സിസ്റ്റത്തിൽ മാറ്റം വേണം, വളവുകൾ മാറ്റണം. ഇതൊക്കെ കഴിയുമ്പോഴും 270 വളവ് ഇപ്പോഴും സിൽവർ ലൈൻ ഉണ്ട്. 220 കൂടുതൽ വളവുകൾ, 256 മറ്റേ കയറ്റിറക്കങ്ങൾ സിൽവർ ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നൊരു സാധനമൊന്നുമല്ല. അതുകൊണ്ട് അത് കുറച്ചൊന്ന് കുറയാം. അപ്പോൾ 300 വേണ്ട 200 മതി എന്ന് പറയുന്ന അതേ യുക്തി തന്നെയാണ് 200 വേണ്ട ചിലപ്പോൾ 150 മതി എന്ന് പറയേണ്ടി വരും. കാരണം അത്രയും ചിലവ് കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, രാജധാനിയിൽ എല്ലാവരും കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരില്ല. എന്താ കാര്യം? കാശില്ല. രാജധാനി വരാവുന്ന കുറച്ച് പേരുണ്ട്, അവർ വരും വന്നോട്ടെ. ഫ്ലൈറ്റിൽ കണ്ണൂരിൽ നിന്ന് എല്ലാവരും വരുന്നില്ല തിരുവനന്തപുരത്തേക്ക്, കാരണം കാശില്ല. കാശില്ലാത്തവർ വരണ്ട, ഫ്ലൈറ്റിന് വന്നോട്ടെ. അപ്പോൾ പ്രശ്നം
ഇതിന് ബദലാണോ അല്ലയോ എന്നുള്ളതല്ല, വന്ദേഭാരത് വരുന്നതോടുകൂടി കേരളത്തിലെ റെയിൽ ഗതാഗതത്തിൻ്റെ ശരാശരി വേഗത വളരെ കൂടും. അത് നന്നാവട്ടെ. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയേക്കാൾ വേഗമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ. അല്ല അത് അത് അല്ല അത് നടപ്പാക്കാൻ ഈ പറഞ്ഞ താമസങ്ങളൊന്നും ഇല്ലല്ലോ. അംഗീകാരം വേണ്ട, ഇതിനു വേണ്ടി ഇത്രയധികം വിഭവങ്ങൾ വേണ്ട, ഇത്രയധികം പണം വേണ്ട. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു അംബാസഡർ അല്ലെങ്കിൽ ഒരു മാരുതി കാർ വാങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ മാരുതി കാർ വാങ്ങാൻ കുറേ സമയം അത്ര പൈസ വേണ്ട. നേരെ മറിച്ച് നിങ്ങളൊരു ബെൻസാണ് വാങ്ങണമെങ്കിലോ, ബെൻസ് വാങ്ങാൻ കുറച്ചും കൂടി ആലോചിക്കണം. കാരണം ഒരു ഇപ്പോൾ ഈ പറഞ്ഞ 63,000 എന്ന് പറയുന്ന 1,50,000 രൂപ മുടക്കി ഇത്രയും വിഭവങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിക്കേണ്ട പദ്ധതി ഇതാണോ എന്നതാണ് ചോദ്യം. വന്ദേ ഭാരത് വന്നില്ലെങ്കിലും കേരളയിൽ വേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കേരളയിൽ അതിന് പറ്റിയ സാധനമല്ല. പക്ഷേ പ്രശ്നം റെയിൽ മെച്ചപ്പെടുത്തണം, അത് വേണ്ടെന്ന് ആരും പറഞ്ഞില്ല. അത് ഇന്ത്യൻ റെയിൽവേയുടെ റെയിൽ മെച്ചപ്പെടുത്തണം. അതിനുവേണ്ടി കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒന്നിച്ച് നിന്ന് പോരാടണം. ഇപ്പോൾ അസംബ്ലിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നും മാറരുത്, അതിനും എല്ലാവരും കൂടി നിൽക്കണം. അതിൽ വന്ദേ ഭാരത് ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭാരത് എന്ന് പറയുന്ന ഒരു പുതിയ വണ്ടിയാണ്, നമ്മൾ രാജധാനി എന്നൊക്കെ പറയുന്ന പോലെ ഒരു വണ്ടിയാണ്. അതിനുവേണ്ടി ആ വണ്ടി സ്പീഡാക്കാൻ വേണ്ടി ട്രാക്കിലൊക്കെ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അത് നിലവിലുള്ള ട്രാക്ക് ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് ഇത്രയും ചെലവ് ചെയ്ത് ഈ 530 കിലോമീറ്ററിൽ പുതിയ ട്രാക്കിട്ട് വണ്ടി ഓടിക്കുക എന്നുള്ളത് ചിലപ്പോൾ 5ഓ 10ഓ ചിലപ്പോൾ നടക്കാതെ പോകണ കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ താരതമ്യം ഇല്ല എന്ന് പറയുന്നത്. നമുക്ക് അടിയന്തരമായൊരു പരിഹാരം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണ്ടേ? വന്ദേ ഭാരത് വരട്ടെ. അല്ലാതെ വന്ദേ ഭാരത് വന്നതുകൊണ്ട് കേരളയിൽ വേണോ വേണ്ടോ എന്നല്ല, വന്ദേ ഭാരത് വന്നില്ലെങ്കിലും കേരളയിൽ വേണ്ടെന്ന് ഞാൻ പറയാം. കാരണം വേറെ മാർഗം നോക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ഞങ്ങൾ എപ്പോഴും കേരളീയൻ്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത്രയധികം പൈസ ചിലവാക്കി കേരളം പോലൊരു സംസ്ഥാനത്തിന് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. കേരളയിൽ എന്നുള്ള വാദമല്ല പ്രശ്നം. നേരെ മറിച്ച് വന്ദേ ഭാരത് നടപ്പാക്കാം, പുതിയ ലൈൻ നടപ്പാക്കാം, പല സാധ്യതകളുമുണ്ട്, പരിശോധിക്കണം. അങ്ങനെ തന്നെയാണ് നമ്മൾ വിദഗ്ധരെല്ലാം പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത്രയൊരു സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ കേരള സർക്കാരിന് കഴിയില്ല. അല്ല, ഫലപ്രദമല്ല. ആദ്യം ഞാൻ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ താരതമ്യമില്ല. നമ്മൾ രണ്ടും തമ്മിലൊരു താരതമ്യമേ ഇല്ല, ചെയ്യുന്നത് തന്നെ തെറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ചായ അല്ലെങ്കിൽ കാപ്പി എന്ന് പറയുന്ന പോലെ ഒരു താരതമ്യം ഇതിന് ഇല്ല. വന്ദേ ഭാരത് വേറെ സങ്കല്പമാണ്. അത് ഇന്ത്യയിൽ 400 ട്രെയിൻ അവർ ഓടിക്കാൻ പോകണം. അതിൽ 5ഓ 10ഓ 2ഓ 3ഓ എത്രയോ ട്രെയിൻ വരെ കേരളത്തിൽ നിന്ന് എനിക്കറിയില്ല. ആ ട്രെയിൻ വരട്ടെ. ഇപ്പം നമ്മുടെ ജനശതാബ്ദി ഓടുന്ന പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെടുത്തിയോ വണ്ടി ഓടിക്കാം. അതിനുവേണ്ടി ട്രാക്ക് മാറ്റാം, അതിനുവേണ്ടി സിഗ്നലിംഗ് മാറ്റാം, നല്ല കാര്യം. അത് വരുമ്പോൾ കേരളത്തിലെ ഗതാഗതത്തിൻ്റെ വേഗത കൂടും, കൂടണം. അതിനാണല്ലോ കേരളയിൽ ശ്രമിക്കണേ. ഇനി കേരളയിൽ വരാൻ ഒരുപക്ഷെ വരാൻ സാധ്യതയില്ല. അതിനുവേണ്ട ചെലവ്, അത് വന്നാൽ തന്നെ അതുണ്ടാക്കുന്ന അപകടം. അതുകൊണ്ട് കേരളയിലല്ല വരേണ്ടത്, വന്ദേ ഭാരതോ അല്ലെങ്കിൽ അതുപോലെ മെച്ചപ്പെട്ട പദ്ധതികളോ ആണ്. നിലവിലുള്ള റെയിൽവേ മെച്ചപ്പെടുത്തുന്ന പദ്ധതികളാണ്. റെയിൽവേ മെച്ചപ്പെടുത്താൻ റെയിൽവേക്ക് താല്പര്യമുള്ളത് എന്നതുകൊണ്ട് മറ്റ് റെയിൽവേ പദ്ധതികൾ, അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെ ഇപ്പം തന്നെ 3ാമത്തെ ലൈന് സർവേ കഴിഞ്ഞു. അങ്ങനെ വന്നാൽ ഞാൻ ഉറപ്പായി പറയുന്നു അത് വന്നാൽ ഇപ്പോൾ കേരളയിൽ പറയുന്നതിനേക്കാൾ സ്പീഡിൽ വണ്ടി പോകും. അത്രയേ ഉള്ളൂ. ഈ വന്ദേ ഭാരത് ട്രെയിൻ വരുമ്പോൾ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് നഷ്ടവും വരുന്നില്ല? സംസ്ഥാന സർക്കാരിന് ഒരു പണിയില്ല, ഒരു പണിയില്ല. അത് ഇന്ത്യൻ റെയിൽവേ ചെയ്യുന്നതാണ്. ഒരു പൈസ മുടക്കാതെ വരുന്നൊരു കാര്യമാണ്. അപ്പോൾ പൈസ മുടക്കാതെ നിങ്ങൾക്കൊരു മാരുതി കാർ തരാം എന്ന് പറഞ്ഞാൽ കാശില്ലാത്ത നേരത്തെ ഞാൻ കാശ് കൊടുത്ത് ബെൻസ് വാങ്ങിക്കേണ്ട കാര്യമില്ലോ. വണ്ടി ഓടാൻ മാരുതി, ഇപ്പോൾ ബെൻസ് മാരുതിയേക്കാൾ നല്ലതാണ് അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൈസ ഇല്ലാത്തവൻ കടം മേടിച്ചൊരു ബെൻസ് വാങ്ങിക്കണോ അതോ ഫ്രീ കിട്ടണ മാരുതി ഉപയോഗിക്കണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനർത്ഥം.